മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാല് പേരൊരു കുഷ്ഠരോഗിയെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വീടിന്റെ മുകൾ ഭാഗം പൊളിച്ച് താഴോട്ട് ഇറക്കുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. പക്ഷേ ഈ മനുഷ്യ സൗഖ്യമായതിനു ശേഷമോ വീടിന്റെ മുകളിൽ കൂടാണോ തിരിച്ചിറങ്ങിപ്പോയെ? അല്ലല്ലോ, സൗഖ്യമായപ്പോഴത്തേക്കിനും ആൾക്കാരുടെ എല്ലാ ശ്രദ്ധ അവരിലേക്ക് പതിഞ്ഞു. ഈ മനുഷ്യൻ തന്നെ നടക്കാൻ പോലും പറ്റാത്തവനായി നാലു പേര് ചുമന്നുകൊണ്ട് വന്നു. ഇപ്പൊ തേണ്ടേ, അവൻ തന്നെ കിടക്കൊക്കെ എടുത്തോണ്ട് പോന്നു. അത്ഭുതത്തോടെ എല്ലാവരും അവനെ നോക്കുക. നേരെയുള്ള വഴി കൂടെ തന്നെ അവൻ തിരിച്ചിറങ്ങി വരിക. എല്ലാവരുടെ മുമ്പിൽ ഒരു പ്രത്യേക മാന്യതയും അവന് ലഭിച്ചു. ഇതാണ് ദൈവപ്രവൃത്തിയുടെ പ്രത്യേകത. നമ്മളെ ദൈവം ഒന്ന് സ്പർശിച്ചാൽ, ആ ദൈവശബ്ദം ഒന്ന് കേട്ടാൽ, ദൈവശബ്ദത്തിൻ്റെ ചുവടുകൾ വെച്ചാൽ, തീർച്ചയായിട്ടും പ്രതികൂലമായിരുന്നതൊക്കെ നമുക്ക് അനുകൂലമാകും. നമുക്കൊരു മാന്യത ദൈവം തരും. ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ തന്ന് ദൈവം നമ്മളെ മാനിക്കും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് മറ്റൊന്നല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിയില്ലല്ലോ, ഒരു സാധ്യതകളില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സകല സാധ്യതകളെയും തുറക്കാൻ കഴിയും. ഇതുവരെ ഇല്ലാത്ത മാന്യതയും ഇതുവരെ ഇല്ലാത്ത അംഗീകാരവും ദൈവത്തിന് നിനക്ക് തരാൻ കഴിയും. അതിന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ആവശ്യം. തീർച്ചയായിട്ടും നമ്മുടെ സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്താൻ ദൈവത്തിന് കഴിയും കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് മുൻപാകെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആരെല്ലാം നിന്നെ അകറ്റിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, നെഞ്ചോടു ചേർക്കുന്നോരേശുണ്ട്, നിന്നെ നെഞ്ചോടു ചേർക്കുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ദുരുതിയിലാക്കുന്ന ആദരുണ്ട്. ദുരുതി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ദുരുതിയിലാക്കുന്ന ആദരുണ്ട്. ദുരുതി നിറയുമ്പോൾ ആളെടുത്ത് അനുഗ്രഹമേകും ഒരേശുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ വീണാൽ തുരുത്തിയിലാക്കി വയ്ക്കുന്നതായ ദൈവം ഞങ്ങളോടൊപ്പം ഉള്ളതിനായി സ്തോത്രം. ആമേൻ. ആരെല്ലാം ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത സ്നേഹമാകുന്ന അപ്പച്ചൻ ഞങ്ങളെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.